നമസ്കാരം. കിങ് ഓഫ് വെജിറ്റബിൾ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു വെജിറ്റബിളാണ് കുമ്പളങ്ങ. നമ്മുടെ കേരളത്തിൽ തന്നെ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. ശരിക്കും നമുക്കത് വെറുതെ കുടിക്കാൻ ഭയങ്കര മടിയുള്ള വെജിറ്റബിൾ. ഒത്തിരി പേര് രാവിലെ വെറും വയറ്റിലൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും ഹെവി ആയിട്ട് കുടിക്കണമെന്നൊന്നുമില്ല. ഇത് ശരിക്കും ഒരു ഉച്ചയ്ക്ക് മുമ്പേ ലഞ്ചിന് മുമ്പേ ഒന്ന് കുടിക്കാം. അത് മോരൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ഞാൻ ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് കുമ്പളങ്ങ ഇവിടെ എടുക്കുന്നത്. ഈ കുമ്പളങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുവിൻ്റെ ഭാഗമൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു ജ്യൂസിന് എത്രത്തോളം എടുക്കണം, നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖത്തിന്, ചുമയാണ്, വെയിറ്റ് ലോസിന് വേണം, അസിഡിറ്റിക്ക് വേണം, അങ്ങനെയുള്ളവരൊക്കെ ഏകദേശം ഇത്രയെങ്കിലും കുറഞ്ഞത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഇതിനെ കുമ്പളങ്ങ ഇതിൽ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ യോഗർട്ടും ഉണ്ട് നമ്മൾ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ അടിക്കല്ലേ. ഇതിനൊരു തണുപ്പുണ്ട്. ഇപ്പം പുറത്തിരുന്നത് ഇത് അരിഞ്ഞിട്ട് പോലും ഇതിൻ്റെ തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ചുമയ്ക്കൊക്കെ കുടിക്കുന്നെങ്കിലേ ആ തണുപ്പ് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചുമയൊക്കെ കൂടും. അതുകൊണ്ട് തണുപ്പായിട്ട് കുടിക്കുക ചെയ്യില്ല. ഇങ്ങനെ ഈ തൈരിൻ്റെ അകത്ത് ഈ കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു ഇളം ചൂടുവെള്ളം ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുക. ഉപ്പും ഇപ്പം ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പം മിക്സിയിൽ അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇളം ചൂടുവെള്ളവും ഉപ്പും കുമ്പളങ്ങ ഇതുപോലൊരു പീസ് കേട്ടോ തൊലി ഒക്കെ ചെത്തി കുരുവൊക്കെ മാറ്റി അടിച്ചിട്ട് കൊണ്ടുവന്നത്. ഇത്രയും വലിയ ഗ്ലാസ് ഒന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താലും മതി കേട്ടോ. ഓക്കെ, ഇതിപ്പം കണ്ടോ ഒരു ഗ്ലാസ് തൈരും കുമ്പളങ്ങ നന്നായിട്ട് മിക്സിയിൽ ഇട്ടങ്ങ് അടിച്ചു. അപ്പം നല്ല പേസ്റ്റ് പരുവത്തിലായി. ഇതൊന്നും അരിക്കേണ്ട കാര്യമേ ഇല്ല. അറിയാതെ നമ്മൾ ഇത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് അവർക്ക് കുമ്പളങ്ങ ജ്യൂസാന്ന് മനസ്സിലാവത്ത് പോലും ഇല്ല. മോരുംവെള്ളം തന്നെ എന്തോ ഒരു വ്യത്യാസം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോണേ, ഇത് ഒത്തിരി നേരം ഇങ്ങനെ അടിച്ചിട്ട് വയ്ക്കേണ്ട. മിക്സിയിൽ അടിക്കുക, നേരെ എടുത്ത് കുടിക്കുക, അതായിരിക്കും നല്ലത്. കുറച്ച് നേരമൊക്കെ വയ്ക്കുക. ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചെറിയ കയ്പ് വരുന്നുണ്ടോ എന്ന്. അങ്ങനെ അതിനെ മാറ്റി. അപ്പം ഇനി അടുത്തത് ഇതിപ്പം നമുക്ക് ഒരു എന്തെങ്കിലും ആവശ്യക്കാരാണ് ഇത്രയും ഹെവി ആയിട്ട് കുടിക്കുന്നത്. അല്ലാത്തവർ കുറച്ചുകൂടി ലൈറ്റായിട്ട് കുടിച്ചാൽ മതി കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ഇതിലിട്ട് ഗ്രേറ്ററിലിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് എടുക്കണം. കുറച്ചുകൂടെ ആയിക്കോട്ടെ, ഇത്രയും പോരാ. ഇത് കണ്ടോ ഇങ്ങനെ വന്നേക്കുന്നേ. ഇതിപ്പം ഒരു പച്ചമോരിൻ്റെ വെറുതെ കുറച്ച് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് മിക്സി കുറച്ച് വെള്ളമോ ആവശ്യത്തിനുള്ള വെള്ളമോ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ വെറുതെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് നേരെ കുടിക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ട് വരാം. കണ്ടോ, ഇപ്പം മിക്സിയുടെ ബൗളിൽ തൈരും വെള്ളവും ഉപ്പും മാത്രം ഇട്ട് അടിച്ചിട്ട് എടുത്തേക്കുന്നതാണിത്. ഇതിനെ ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഇത് വെറുതെ കുടിക്കേണ്ടവർക്കാണേ. ഇതിൻ്റെ അകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കുമ്പളങ്ങയായി ഇടുക. അതൊന്ന് അങ്ങനെ ഇളക്കിയാൽ മതി സ്പൂൺ വെച്ച്. എന്നിട്ട് മല്ലിയില ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. വേണ്ടുന്നവർക്ക് മല്ലിയില ഇടുക. ഇതിനും മല്ലിയില ഇട്ടേക്കാം.
ഇവിടിപ്പം രണ്ട് കുമ്പളങ്ങ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ടത്, ഇത് മിക്സിയിൽ ഫുള്ളായിട്ട് ഇട്ട് അരച്ചത്. ഇത് ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയായ കുമ്പളങ്ങ ജ്യൂസ് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി കുടിച്ച് നോക്കണം. പ്രത്യേകിച്ച് എയർ പൊല്യൂട്ടഡ് ആയ സിറ്റികളിൽ ജീവിക്കുന്നവരും സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടി വരുന്നവരും പിന്നെ ചില അസുഖങ്ങളുമായിട്ട് സഫർ ചെയ്യുന്നവരും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ ഫുഡ് ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തണം. അങ്ങനെ നമുക്കൊരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമാകട്ടെ ഈ കുമ്പളങ്ങ ജ്യൂസ്. അപ്പം വീണ്ടും നമുക്ക് ടേസ്റ്റിയുമായതും ഹെൽത്തിയുമായ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്കപ്പം വീണ്ടും കാണാം. താങ്ക് യു.